ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം മഹത്തുക്കളാകുന്ന ഇമാമികൾ രേഖപ്പെടുത്തുന്നു. കൻസുറാബീൻ എന്ന് പറയുന്ന അതിശ്രേഷ്ഠമായ മഹല്ലി എന്നറിയപ്പെടുന്ന ഗ്രന്ഥം, അഹല്ലി ഇമാമിന്റെ ഗ്രന്ഥം, അതിന്റെ ഒന്നാം വാല്യം പതിനെട്ടാമത്തെ പേജിൽ കല്ലൂബി ഉമൈറ എന്ന ഷറഹിൽ ഈ ബൈത്ത് കിടപ്പുണ്ട്. يليهي ماء زمزم فالكوثر فامصر النيل ثم باقي الانهار ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംശുദ്ധമാക്കപ്പെട്ടതാകുന്ന രണ്ട് വലതു കൈയുടെ രണ്ട് വിരലുകൾക്കിടയിലൂടെ ഉത്ഭവിച്ചതാണ്. അത് ഹുദൈബിയിൽ വെച്ചുകൊണ്ട് നടന്ന സംഭവമാണ്. വെള്ളമില്ലാതെ വിഷമിച്ചതാകുന്ന 1500 വരുന്ന സ്വഹാബത്ത് കുടിക്കാനും കുളിക്കാനും വുളു ചെയ്യാനും ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ഉള്ള വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അതിനുള്ളിലേക്ക്, ആ പാത്രത്തിനുള്ളിലേക്ക് പരിശുദ്ധ പ്രവാചകൻ തന്റെ ശറഫാക്കപ്പെട്ട കൈ വെച്ചു. സുബ്ഹാനല്ലാഹ്, വലത് കൈയുടേതാകുന്ന രണ്ട് വിരലുകൾക്കിടയിൽ നിന്ന് ഉത്ഭവിച്ചു. അത് അന്നുള്ള 1500 വരുന്ന സ്വഹാബത്ത് കുടിച്ചു, ആവശ്യത്തിന് ഉപയോഗിച്ചു, അങ്ങ് സ്നാനം ചെയ്തു, അന്ന് നിലച്ചു, കയ്യിലെടുത്തപ്പോ വെള്ളം നിലച്ചു. ആരുടെ? അഷറഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം മുത്തുനബിയുടെ കയ്യിൽ നിന്നാ പുറപ്പെട്ട അന്നത്തെ വെള്ളമാണ്. രണ്ടാമത്തേത് ഏതാണ്? യലീഹി മാഊ സംസം, പരിശുദ്ധമായ സംസമാണ് രണ്ടാമത്തെ വെള്ളം. അതാണ് ഫൽ കൗസറു, പിന്നീട് ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ മൂന്നാം സ്ഥാനം ഹൗദൽ കൗസറിനാണ്. തെറ്റിപ്പറ്റി പോയോ? ഹൗദൽ കൗസർ മൂന്നാം സ്ഥാനമുള്ളൂ, അങ്ങനെ കരുതണ്ട. ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ മൂന്നാം സ്ഥാനം. അതെന്താ കാരണം? ഒന്നാം സ്ഥാനം മുത്തുനബിയുടെ ശരീരത്തിൽ നിന്ന് ഉറപ്പെട്ടത്. നബി തങ്ങളുടെ ശരീരം സുന്നികളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടതാണ്. ആ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന എന്ത് വസ്തുവും അതിന് ബറക്കത്തുണ്ടാവും, അങ്ങനെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടതിന് ഒന്നാം സ്ഥാനം, ഹൗദൽ കൗസർ മൂന്നാം സ്ഥാനം. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? പ്രവാചകർക്ക് നൽകുന്ന വസ്തുവാണത് ഹൗദൽ കൗസർ. നബിയുടെ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. പറഞ്ഞ മനസ്സിലായ നിങ്ങൾക്ക്? ഹൗദുൽ കൗസർ നാളെ സ്വർഗത്തിൽ കിട്ടുന്ന ഒരു പാനീയമാണ്. അത് ആർക്ക് കൊടുക്കുന്നതാണ്? മുത്തുനബിക്കായിട്ട് നൽകുന്നതാണ്. അത് മൂന്നാം സ്ഥാനമാകാൻ കാരണം എന്തുകൊണ്ട്? നബിയുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടതല്ല അത്, അത് നബിക്ക് അങ്ങോട്ട് നൽകുന്നതായ സമ്മാനമാണത്. ഇന്ന അതൈനാകൽ കൗസർ, നബിയെ തങ്ങൾക്കിതാ നാം ഹൗദുൽ കൗസർ നൽകിയിരിക്കുന്നു. ഒരർത്ഥം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അത് മൂന്നാം സ്ഥാനമായി. രണ്ടാം സ്ഥാനം ഏതിന്? സംസമിന്. അതെന്താ? ബഹുമാനപ്പെട്ടതാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന പ്രവാചകൻ, പ്രവാചകന്റെ വല്ലുപ്പ തന്നെയാണ്, മുത്തുനബിയുടെ വല്ലുപ്പ തന്നെയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിലൂടെയാണ് ആര് വന്നിട്ടുള്ളത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട വെള്ളമാണ് രണ്ടാം സ്ഥാനം. മൂന്ന് ഹൗദൽ കൗസർ, പക്ഷെ ഹൗദൽ കൗസറിന് വേറെ മഹത്വമുണ്ട്. പറഞ്ഞപ്പോ ഒരുപാട് അങ്ങോട്ടാണ് ഞാൻ തിരിച്ചു വരാം. വേറെ ശ്രേഷ്ഠതകളുണ്ട്. നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, അഹ്ലാ മിനൽ അസലി വഅബ്യദു മിനൽ ലബനി, പാലിനേക്കാൾ വെണ്മയാണ്, തേനിനേക്കാൾ മധുരമാണ്. പാലിനേക്കാൾ നല്ല വെളുപ്പ് തൂവെള്ളയാണ് ഇത് ഹൗദുൽ കൗസർ. തേനിനേക്കാൾ മധുരമാണ്. മൻശരിബ മിൻഹാ ലം യളമഅ ബഅദഹാ അബദാ, അതിൽ നിന്നൊരൊറ്റ കവിൾ കുടിച്ചാൽ തന്നെ പിന്നീട് ഒരിക്കലും ദാഹനം ഉണ്ടാവുകയില്ല എന്നും നബിയുനാ റസൂലുള്ളാഹി. അതൊക്കെ ഹൗദുൽ കൗസറിന്റെ മഹത്താണ്, അത് അതിന്റെ ശ്രേഷ്ഠത. അപ്പം ശ്രദ്ധിക്കൻ, ഒന്നാം സ്ഥാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് ഉത്ഭവിച്ചതാകുന്ന വെള്ളം, അത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ആ വെള്ളം ഇല്ല. രണ്ടാം സ്ഥാനം ബഹുമാനപ്പെട്ടതാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ടതായ
പവിത്രമാക്കപ്പെട്ട സംസം, മൂന്ന് ഹൗദുൽ കൗസർ, നാല് നൈൽ നദിയിലെ വെള്ളം. കാരണം നൈൽ നദിയിലെ വെള്ളം, നൈലിന്റെ ഉത്ഭവം ഇപ്പോഴും ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. വിശാലമായി കിടക്കുന്നതാകുന്ന, പ്രവിശാലമായി കിടക്കുന്ന നൈൽ, നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ നദികളുണ്ട്, അതിൻ്റെയൊക്കെ ഉത്ഭവങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എവിടുന്നാണത് ഉത്ഭവിക്കുന്നത്, അതിന്റെ തുടക്കം? പക്ഷെ നൈൽ നദിയുടെ ഉത്ഭവം ഒരു ഹദീസിൽ കാണാം, തഹത്തുൽ അർശ്, അർശിന്റെ താഴ്ഭാഗത്ത് നിന്നാണ് അത്ര. സുബ്ഹാനല്ലാഹ്. ഇന്നും ശാസ്ത്രം കണ്ടെത്താത്തതാകുന്ന ഒരു നദി, അതിന്റെ ഉത്ഭവം ഉണ്ടെങ്കിൽ ഏതാണത്? നൈൽ നദിയാണ്. അതുകൊണ്ട് തന്നെ നാലാം സ്ഥാനം നൈൽ നദി. മൂസാ നബി അലൈഹിസ്സലാം അടക്കമുള്ളതാകുന്ന മഹത്തുക്കളുടെ ശരീരം സ്പർശിച്ചിട്ടുണ്ട്. ഒരുപാട് മഹത്തുക്കളുടേതാകുന്ന ശരീരം അതിൽ സ്പർശിച്ചിട്ടുണ്ട്. നൈൽ നദി നാലാം സ്ഥാനമാണ് അതിനുള്ളത്. പിന്നെ ലോകത്തുള്ള എല്ലാ വെള്ളവും ഒരേ സ്ഥാനമാണ്. ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞു വന്നു, മാത്രം ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി. എന്തിനാണത് പറഞ്ഞത്? ഇന്ന് നമ്മുടെ കൈവശമുള്ള വെള്ളങ്ങൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളമാണ് സംസം. അത് മനസ്സിലായിക്കും. പലരും ഹജ്ജ് ഉംറയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരും, ഈ വെള്ളം കൊണ്ടുവന്ന് അഞ്ചാകത്ത് അങ്ങനെ തന്നെ വെക്കും. 5 ലിറ്റർ കിട്ടിയത് സൂക്ഷിച്ച് നിധി പോലെ വെക്കാൻ. അല്പം വെക്കണം, എപ്പോഴും വേണ്ടതാണ്. പക്ഷെ എന്നാലും സ്വന്തം വാപ്പ ഉമ്മ ജീവിതത്തിൽ ഒരിക്കലും മക്കയും മദീനയും ഒന്നും കാണാൻ പോലും പറ്റാത്തവർക്ക് ഒരു ഗ്ലാസ് തികച്ചു പോലും കൊടുക്കൂല. പിടിച്ചു വെച്ചാണ് കൊടുക്കുക. ഒരു ഗ്ലാസ് അവർക്കൊന്ന് വയറിച്ച് കൊടുക്കണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മക്കയിലും മദീനയിലും ഒക്കെ പോകുമ്പോൾ, മക്കത്തൊക്കെ ചെല്ലുമ്പോൾ ധാരാളം കിട്ടും. ഉംറയ്ക്ക് പോകുമ്പോഴും ഹജ്ജിന് പോകുമ്പോഴും അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹജ്ജിനും ഉംറയ്ക്കും തൗഫീഖ് നൽകട്ടെ. വയറ് നിറച്ചു കുടിക്കണമെന്നാണ് സംസം വെള്ളം. വയറ് നിറച്ചു കുടിക്കുന്നവൻ മുഅ്മിൻ, വയറ് നിറയ്ക്കാത്തവൻ മുനാഫിഖ്. സയ്യിദുന റസൂലുള്ളാഹി കപട വിശ്വാസിയാണ്. വയറ് നിറയ്ക്കണം. നിന്റെ കൽബും നിന്റെ ഹൃദയവും നിന്റെ ശരീരത്തിന്റെ മജ്ജയും മാംസവും ഒക്കെ സംസം വെള്ളത്താൽ നിറയട്ടെ. ഏറ്റവും പോഷകാഹാരമുള്ളതാകുന്ന വെള്ളമാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒരു മാസക്കാലം മുഴുവനും അത് കുടിച്ചു. സമിൻതു, അദ്ദേഹം പറയുന്നത് കാണാം, അത് കുടിച്ചു കുടിച്ചു കുടിച്ച് ഞാൻ തടി വെച്ചു, നല്ല പുഷ്ടി പ്രാപിച്ചു എന്ന് പറഞ്ഞ. ഭക്ഷണത്തോട് തന്നെ വല്ലാതെ കിടപിടിക്കും. എല്ലാ പോഷകങ്ങളും ചേർന്നിട്ടുള്ളതാകുന്ന വളരെ വലിയ പ്രോട്ടീൻ ഉള്ളതാകുന്ന വെള്ളമാണ് സംസം. അള്ളാഹു ആവോളം നുകരാൻ തൗഫീഖ് നൽകട്ടെ. ആർക്കും കൊടുക്കാതെ പിടിച്ചു വെച്ച് അവസാനം വാപ്പ മരിക്കാറായി കിടക്കുമ്പോ ഒരു പഞ്ഞിക്കകത്ത് മുക്കിയിട്ട് ചുണ്ടിങ്ങനെ നനച്ചു കൊടുക്കാൻ വേണ്ടി വരാൻ. സാധേ എന്റെ വാപ്പ ഇതുവരെ വെള്ളം പോലും കുടിക്കുന്നില്ല. വാപ്പ രോഗശീല കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് കൊടുത്തിരുന്നെങ്കിൽ, നീയത്ത് വെച്ച് കുടിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഈ കടപ്പ് കിടക്കൂല. ആരോഗ്യത്തോട് എഴുന്നേറ്റിരുന്നേ. കാരണം സംസം വെള്ളം ലിമാ ശുരിബലഹു, എന്ത് നീയത്ത് വെച്ച് കുടിച്ചോ ആ കാര്യം ഹാസിനാകുമെന്നും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. സംസം വെള്ളമൊക്കെ കിട്ടുമ്പോ ഒറ്റ കമത്തിൽ കുടിക്കണ്ട, ഇരുന്ന് തലയിൽ നല്ലതുപോലെ തൊപ്പിയൊക്കെ ഇട്ട് തല മറച്ച് നീയത്ത് വെച്ച് കിബിലയ്ക്ക് അഭിമുഖമായിരുന്ന് 3 ഇറുക്കായിട്ട് ബിസ്മില്ലാഹി തന്നെ നല്ല നീയത്ത് വെച്ച് കുടിക്കും. നീയത്ത് വെച്ച് കുടിക്കണം. ഏറ്റവും വലിയ മർമ്മ പ്രധാനമായ കാര്യമാണത്. ഏയ്, ഒരു വെള്ളം കുടിക്കുന്നതിൽ എന്തിനാ ഇപ്പൊ നീയത്ത്? മാ ഉ സംസം അലി മാ ശുരിബല, എന്ത് നീയത്ത് വെച്ച് കുടിച്ചോ അത് ഹാസിലാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഞാനിതിപ്പോ ഇടയ്ക്ക് പറഞ്ഞത്, നമുക്കിടയിൽ അത് കിട്ടൽ ഈ സമയത്തുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ സംസം വെള്ളം, അത് ഉറവ് പൊട്ടി ഒഴുകിയത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശം കൊണ്ടാണ്. രണ്ടാം സ്ഥാനം ഇന്ന് നിലകൊള്ളുന്നതാകുന്ന വെള്ളങ്ങളിൽ ഒന്നാം സ്ഥാനവും കരഗതമാക്കാൻ കാരണമായത് അതാണ്. തങ്ങൾ പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട സ്വഹാബ, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൽ ഫഖറ അഹശാ
അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ല, ദാരിദ്ര്യമല്ല, വലാകിൻ അഖശാ അലൈക്കും അൻ തുബസത ദുനിയാ, ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങൾ നിങ്ങൾക്ക് മേൽ തുറക്കപ്പെടുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത് സാബാ. വലാകിൻ അഖശാ അലൈക്കും അൻ തുബസത ദുനിയാ കമാ ബുസിതത് അലാ മൻ കാന ഖബലകും, നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതായ വ്യക്തികൾക്ക് ഈ ഭൗതിക ലോകം വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് മുമ്പാകെ ദുനിയാ വിശാലമാക്കപ്പെടുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി, ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷം മുമ്പ് പറഞ്ഞത് ഈ സമൂഹത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എത്രയോ ശരിയാണ്, ശരിയാണ്. ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരല്ലേ ബാങ്ക് വിളിക്കുമ്പോ, പള്ളിയുടെ മിനാരങ്ങളെന്ന ശ്രവണ സുന്ദരമായ ബാങ്കുകൾ കേൾക്കുമ്പോ അതിന് ജാബത്ത് കൊടുക്കാതെ തിരിഞ്ഞു നിൽക്കുന്നവരല്ലേ? സുബഹിയുടെ ബാങ്ക് മുഴങ്ങുകയാണ്, നമസ്കാരമാണ് നമസ്കാരമാ, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ മുമ്മിനെ. എത്രയോ മിനാരങ്ങളിലൂടെയാണ് ബാങ്കുകൾ മുഴങ്ങുന്നത്. അല്പനേരം മുമ്പ് ഈശയുടെ ബാങ്ക് കൊടുത്തപ്പോൾ എത്രയോ പള്ളികളാണ് വെളിയങ്കോടിന്റെ പരിസരങ്ങളിലുള്ളത് എന്ന് ചിന്തിക്കാൻ നമുക്കറിയില്ലേ? പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാതെ നമ്മൾ നിലകൊള്ളുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? സുബഹി നമസ്കരിക്കാതെ കഥാക്കി ഉറങ്ങിക്കിടക്കുന്ന എത്രയോ മുസ്ലിം ചെറുപ്പക്കാർ, എത്രയോ സഹോദരങ്ങളുണ്ട്. ആഖിറത്തിൽ വലിയ ഹിസാബ് നമുക്കുണ്ടാകുമേ. ദുനിയാവിന്റെ പിറകെ ജീവിക്കുന്ന സമൂഹമായി നമ്മൾ മാറരുതേ, മാറരുതേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവ് നിങ്ങളുടെ മേൽ വിശാലമാക്കപ്പെടലാണ് എനിക്ക് ഏറ്റവും ഉള്ളത് ഭയപ്പാട്, അല്ലാതെ നിങ്ങളുടെ മേൽ ദാരിദ്ര്യം കമിഞ്ഞു കൂടുമെന്നല്ല. നിങ്ങൾക്കൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാകെ കടന്നു വരും െന്ന് ഞാൻ ഭയക്കുന്നില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാകുമെന്നുള്ള ഭയപ്പാട് എനിക്കില്ല, എനിക്ക് ഭയം എന്താ? നിങ്ങൾക്ക് സമ്പത്ത് കൂടലാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി പറഞ്ഞത് ഇന്ന് നമ്മളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എത്ര കറക്റ്റാണ്. ഈ ഇരിക്കുന്ന ഓരോരുത്തരും അവനവന്റെ സ്വന്തം ജീവിതം തന്നെ എടുക്കിൽ, ഒരു 30 കൊല്ലം മുമ്പ് എന്തായിരുന്നു നമ്മുടെ സമ്പാദ്യം? ഇന്ന് എവിടെയാണ് അൽഹംദുലില്ലാ നമ്മൾ എത്തി നിൽക്കുന്നത്? ഇന്ന് നിന്റെ കയ്യിൽ വാച്ച് വന്നു, ഇന്ന് നിന്റെ കൈകളിൽ സമ്പത്ത് അധികമായി വന്നു, അലമാരക്കുള്ളിൽ ലക്ഷക്കണക്കിന് രൂപകൾ വന്നു, ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടായി, നിന്റെ മകളെ വിവാഹം കഴിച്ചയക്കാൻ ഒരാളുടെ മുന്നിലും നീ കൂസണ്ട, 10 പേരുടെ മുന്നിൽ പോയി യാചിക്കേണ്ട അവസ്ഥ നിനക്കില്ല. നിനക്ക് പ്രവാസ ലോകം അല്ലാഹു വിശാലമാക്കി, നാട്ടിൽ തന്റെ ഉന്നതമായ ബിസിനസിന്റെ ശൃംഖലകൾ പടച്ചിറപ്പ് തുറന്നിട്ട് തന്നു. വിശാലമാകുന്ന ജീവിതം, സന്തോഷകരമാകുന്ന ജീവിതം, നിന്റെ ഭാര്യയ്ക്കോ സന്തോഷകരമാകുന്ന നിലയ്ക്കിൽ എല്ലാ വസ്തുക്കളും വീട്ടിലടുപ്പിച്ചു, എല്ലാ മെഷീനുകളും വന്നു, എല്ലാ മോട്ടോർ സംവിധാനങ്ങളും വന്നു, എല്ലാം സ്വിച്ചിൽ വന്നു, കൈവിരൽ തുമ്പുകളിലേക്ക് അല്ലാഹു എത്തിച്ചു തന്നിരിക്കുകയാണ്. 30 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു നീ? വീട്ടിൽ കരണ്ടില്ലാത്ത അവസ്ഥ, വളരെ പ്രതിസന്ധിയിൽ, സാമ്പത്തികമായി ഞെരുക്കം. ഇന്ന് കാണുന്ന മോട്ടോർ സംവിധാനങ്ങളോ മെഷീൻ സംവിധാനങ്ങളോ ഇല്ലാതെ എത്രയോ കിലോമീറ്ററുകൾ ദൂരെ പോയിട്ടാണ് നീ അരി പൊടിച്ചു കൊണ്ടുവന്നത്, ഗോതമ്പ് പൊടിച്ചു കൊണ്ടുവന്നത്. അതൊന്നും പൊടിക്കാതെ തന്നെ എങ്ങനെയെങ്കിലും ഒക്കെ വേവിച്ച് കഴിച്ചിരുന്ന ഒരു കാലഘട്ടം. ഒരിറച്ചിയുടെ ഒരു കഷ്ണം കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ കല്യാണമുണ്ടത് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും അവിടെ എത്തിപ്പെടണമായിരുന്നു. ഒരു എല്ലിൻ കഷ്ണം കിട്ടിയെങ്കിൽ അത് വലിയ സന്തോഷമാകുമായിരുന്നു. പക്ഷേ ഇന്ന് ഉദഹിയത്തിന്റെ മാംസം നിനക്ക് 2 ആഴ്ച പിന്നിട്ടിട്ടും ഇപ്പോഴും ഫ്രിഡ്ജിൽ നിനക്ക് ഇപ്പോഴും ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇപ്പോഴും ഉണ്ട്, മിക്കവരുടെയും വീട്ടിൽ പോയിട്ട് ആ ഫ്രീസറും തുറന്നു നോക്കിയാൽ 2 പൊതിയും കൂടി ഇരിപ്പുണ്ട്. നാളെ വറക്കാനുള്ളതാണ് ഉസ്താദ് എന്ന് പറയുന്നത്, ഇപ്പോഴും അത് എടുത്തു തീർന്നില്ല. ഉദഹിയത്ത് ഷെയർ ചെയ്യുമ്പോൾ 8000 രൂപ കൊടുക്കും, 10 പൊതി എനിക്ക് വേണം.
ആദ്യം തന്നെ പറയാം. അതായത് ഇതിനേക്കാൾ കൊടുത്ത 8000 രൂപ മുതലാക്കുക, അങ്ങനെ ഷെയർ ചെയ്യുന്നവരുണ്ട്. 10 കോടി നമുക്ക് വേണം കേട്ടാ. ഏയ് 10 കോടി ഇല്ല കേട്ടോ, ഇവിടെ മാക്സിമം പോയാൽ 5 കോടിയുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അപ്പുറത്തു ഷെയർ ചേർന്നപ്പോ അവിടെ തന്നായിരുന്നല്ലോ 10 കോടി. അതിന് മേലെ ഇനി ഇവിടെ ഷെയർ കൊടുക്കുന്നില്ല. ആ ഒറ്റ കാരണത്താൽ പിന്നെ അവിടുത്തെ ഷെയർ വെട്ടി. സംഘടിതമായ ഉദയ തറക്കുന്ന ആളുകൾ ആ രീതിയിൽ തന്നെ ചിന്തിച്ചിട്ട് മാറി ചിന്തിക്കുന്ന ആളുകളുണ്ട്. അഥവാ കൊടുക്കുന്നത് മുതലാകണം, അങ്ങനെ ചിന്തിക്കാം. ഇത് ഫുള്ള് എനിക്ക് കഴിക്കണം എന്നുള്ള ചിന്തയും. പാവപ്പെട്ടവന് ഫഖീർ മിസ്കീന് പോലും നിർബന്ധമായ ഒരു ഓഹരി പോലും കൊടുക്കാതെ തിന്നിത എവിടെയാണ് നമ്മുടെ അവസ്ഥ? ഫ്രിഡ്ജിൽ ഇഷ്ടം പോലെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന സുന്നത്തായതാണെങ്കിൽ പോലും ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാം. ഞാൻ പറഞ്ഞത് അല്ലാഹു നമുക്ക് നൽകിയ ഒരു സുഭിക്ഷത എത്ര വലുതാണ്, എത്ര വലുതാണ്. ഇന്നിപ്പോ ഈ സദസ് വിരിഞ്ഞിട്ട് ഒരു കോഴിയെ വാങ്ങിച്ചറത്ത് നല്ല രീതിയിൽ കഴിക്കണമെന്ന് ചിന്തിച്ചാൽ അതിനും സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു നിങ്ങളെ ഒനിയാക്കിയില്ലേ? വേണ്ടവരെ ആടിനെ പുഴുങ്ങണം, കുഴിമന്തി വെക്കണം എന്ന് വിചാരിച്ചാൽ നാളെ വെക്കൂലേ? അതിനുള്ള കാശും പടച്ചുറപ്പും ഇല്ലാന്നൊന്നും പറയണ്ട, കാശുണ്ട്. നിങ്ങൾ നീയത്ത് വെച്ചാ നാളെ അത് വേണോന്ന് വെച്ചാൽ അത് നടക്കും. അല്ലാഹു ആ നിലയിൽ നിങ്ങളെ ഒനിയാക്കി. നിങ്ങളെ മനസ്സിലാക്കി, അല്ലാഹു നൽകിയിരിക്കുന്ന തൗഫീഖ് എത്രയാ, അല്ലാഹു നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ നിലനിൽക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, റബ്ബ് നമുക്ക് മുമ്പ് നൽകിയ അവസ്ഥയേക്കാൾ ഇന്ന് വളരെ സന്തോഷകരമാകുന്ന അവസ്ഥയാണുള്ളത്. നബിതങ്ങൾ പറയുന്നു, ഇങ്ങനെ സമ്പത്ത് നിങ്ങൾക്ക് അധികരിക്കുന്നതിന് എനിക്ക് ഭയപ്പാടുണ്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്താ കാരണം? നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് ഇതേപോലെ സമ്പത്ത് കൂടിയിട്ടുണ്ട്. സഹാബ ഫതനാഫ സുഹ കമാ തനാഫ സുഹ, മുമ്പുണ്ടായ ആളുകൾ സമ്പത്തിന്റെ പിറകെ മത്സരിച്ച് മത്സരിച്ച് അവർ അവസാനം നശിച്ചു പോയതാ, അതേപോലെ നിങ്ങളും നശിക്കുന്നതിന് ഞാൻ ഭയപ്പെടുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ ഭയപ്പെടുന്നത് അതാണ്. മുൻഗാമികളായ ആളുകൾ സമ്പത്തിന്റെ പിറകെ ഓടി 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 സമ്പത്ത് കിട്ടാൻ മത്സരിച്ച് മത്സരിച്ച് നിസ്കാരം ഇല്ല, ഔറാദില്ല, ദിക്റില്ല, അന്നായം മറന്ന് അങ്ങനെ ജീവിച്ച് അവസാനം മരണപ്പെട്ടു. അതേപോലെ നിങ്ങളുമാകും, നിങ്ങളുടെ ആക്കിബത്ത് മോശമാകും. അതാണ് എനിക്ക് ഭയപ്പാടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെന്ത് വേണം? നമ്മളൊന്ന് തിരിയണം. എങ്ങനെ? ഈമാനിലേക്കൊന്ന് തിരിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.